फ्रेंड्स, वेलकम टू फातिमा पुपरे। हेलो, हाय, अस्सलाम वालेकुम, वेलकम बैक। എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവർക്കും റമളാൻ കരീം. എന്നാൽ ശരി, വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസ് റെസിപ്പിയാണ്, റീഫ്രഷിംഗ് ആണ്. ഈ റമളാൻ കാലത്തും സമ്മർ ഡേയ്സിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് റെസിപ്പിയാണ്. ഇതൊരു തണ്ണിമത്തൻ ഫലൂഡയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എന്നാൽ ശരി, വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതുപോലെ ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കഷ്കഷ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കഷ്കഷൊക്കെ നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നോളും. ആ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അത് കുറച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തണ്ണിമത്തൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്തോ ചോപ്പ് ചെയ്തോ നിങ്ങളെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തണ്ണിമത്തൻ ഒരു മിക്സി ജാറിലോട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആ തണ്ണിമത്തൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്രോസൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ പാല് 1/2 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം, പശുവിൻ പാലാണ്, തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് 1-4 മണിക്കൂർ തണുപ്പിച്ചതാണ്. നന്നായിട്ട് ഫ്രോസായി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ട പാലിൻ്റെ രീതിയിലാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നാലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെയാണ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയല്ല, പക്ഷേ ആവശ്യത്തിന് തണുപ്പുമുണ്ട്. ഇനി നമ്മൾ പെട്ടെന്നൊന്ന് ഗ്ലാസ്സിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, ക്യൂക്കായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടേസ്റ്റിനുള്ള ഒരു ഫലൂഡ റെസിപ്പിയാണ്. ഞാൻ ആ ഗ്ലാസ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി അതിലോട്ട് റെഡ് കളർ ക്രഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. സ്ട്രോബെറി ക്രഷാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അത് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആദ്യം ബേസിലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഷ്കഷ. കുതിർത്ത് വെച്ചിരുന്നില്ലേ, ആ കഷ്കഷ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളവും ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. തണ്ണിമത്തൻ്റെ നീര് എന്തായാലും അതിൽ നിന്ന് ഊസോട്ടായി പുറത്ത് വന്നോളും. അതോട് ചേർത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കഷ്കഷ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫലൂഡ സേവ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്നില്ലേ മിൽക്കും തണ്ണിമത്തനും കൂടി ചേർന്നിട്ട് ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് ഐസ്ക്രീം. ഫലൂഡ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐസ്ക്രീം വെച്ച് കൊടുത്തത്. ഐസ്ക്രീം വെച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. വീണ്ടും ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കഷ്കഷ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നോമ്പ് കാലത്ത് അതുപോലെ ചൂടുള്ള സമയങ്ങളിൽ, സമ്മർ ടൈമിലൊക്കെ നമ്മളിതുപോലെ കഷ്കഷയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ഒരു കുളിര് തണുത്ത ഒരു ഫീലിംഗ് കിട്ടും, അതുകൊണ്ടാണ്. ദാഹമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫലൂഡ നല്ല ഭംഗിയായിട്ട് റെഡിയായിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ഒരു ഫലൂട തയ്യാറാക്കാൻ പറ്റുമല്ലോ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരിക്കൽ കൂടി റമദാൻ കരീം. എന്നാൽ ശരി, വീണ്ടും നല്ല ജ്യൂസ് റെസിപ്പിയും സ്നാക്സ് റെസിപ്പിയും ആയിട്ട് വരും വരയ്ക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും. Thanks for watching. Please subscribe my channel. Click bell icon. Select all, like, comment and share.